നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അനുഭവ കഥകളൊക്കെ കൂടെ നമ്മൾ ഒരിക്കൽ പറയാം എന്നിങ്ങനെ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. മൂന്ന് കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തെ കഥയാണ് ഇനിയും നമ്മൾ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോക്ക് ഇഷ്ടമാകുന്ന പക്ഷം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രം, ഈ അതൊരു ഗ്രാമം, ഒരു 6-7 കിലോമീറ്റർ വനത്തിൽ കൂടെ കടന്നു വേണം നമ്മൾ ഈ ഗ്രാമത്തിലെത്താൻ. ആ ഗ്രാമത്തില് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പരിഹാരക്രിയ തുടങ്ങുന്നതിന് ഈ വിളിച്ചുവല്ലി പ്രായച്ചത്ത് എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഉള്ളി വെച്ച് ആൾക്കാരെ കൊണ്ടൊക്കെ നാണയം ഇടിയിച്ച്, അപ്പം ഞാൻ ഇതെല്ലാം ജയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ നാണയത്തിൻ്റെ കിഴി അങ്ങ് പൊക്കിയെടുത്തു. എടുത്ത് അവരിങ്ങനെ അരക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിന്നിട്ട്, "നാൻ താൻ പരാശക്തി, ഇതെന്നൂടെ പണം ഇതുങ്കൊക്കെ തരമാട്ടെ" എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അട്ടഹസിച്ചു. ആൾക്കാരെല്ലാം കൂടെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് അവരെ അവിടുന്ന് മാറ്റി. ഇത് വിളിച്ചൊല്ലി പ്രായത്തും കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവും സന്താനങ്ങളും കൂടെ എടുക്കു വന്നിട്ട് പറഞ്ഞു, 10-18 വർഷമായിട്ട് അവർ ഈ രീതിയിൽ ഇങ്ങനെ പരാശക്തിയാണ്, നമ്മുടെ വീട്ടിനകത്ത് തന്നെ കഴിഞ്ഞു പോവുകയാണ്. ഈ ഇത് പരാശക്തിയുടെ അമ്പലമാണെന്നും ഇതിനകത്തേക്ക് വേറെ ആരെയും ആവശ്യമില്ല, പ്രവേശിപ്പിക്കത്തില്ല, അതുകൊണ്ട് ഈ ഭർത്താവും മക്കളും കൂടെ പുറത്തൊരു ഷെഡ് കെട്ടി അതിനകത്താണ് താമസം. ഇവർക്ക് അകത്തേക്ക് പ്രവേശനമില്ല, ശുദ്ധമായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇപ്പോൾ ഇതിനൊരു കാര്യം ചെയ്യും. അന്നൊരു പ്രസിദ്ധരായിട്ടുള്ള ഒരു പ്രശസ്തരായിട്ടുള്ള ഒരു ജ്യോതിഷൻ്റെ അടുക്കലേക്ക് അവരെ ഞാൻ പറഞ്ഞു വിട്ടു. അദ്ദേഹം അത് നോക്കിക്കഴിഞ്ഞിട്ട് അവരിറങ്ങുന്ന കുറേ ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "ഇവനി അതൊക്കെ ഞാനുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്, ഞാൻ പരിഹാരമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്തായാലും അത് ആവശ്യമില്ലാതെ കയറി അതിനകത്ത് ഇടപെടണ്ട, ദോഷം ചെയ്യുന്നു. ഇവരെന്തായാലും ഈ ചാർത്തും കൊണ്ട് ഇവിടെ വന്നു വന്നപ്പോൾ അതിനകത്ത് മഹാവൃത്യം ഗ്രാമം കഴിക്കുകയും ഇതിനെ ആകാംക്ഷിച്ച് മാറ്റിയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവർ ഈ വെറ്റേമ്പാക്കൊക്കെ കൊണ്ടുവന്ന് ഇരുവിനെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിത് ഒഴിയാനും പറ്റുന്നില്ല മനസ്സിന്. ജ്യോത്സ്യൻ ഇത് വിളിച്ചു പറയുകയും ചെയ്തു, ഞാനും ഒരു അങ്കലാപ്പിലായി, എനിക്ക് ഒഴിയാനും പറ്റില്ല. എന്തായാലും ഞാൻ സമ്മതിച്ചു, ശരി, ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് വിടുന്ന് അങ്ങോട്ട് ഇറങ്ങി, അന്ന് വണ്ടി അങ്ങോട്ട് ഇറക്കി കഴിയുമെന്ന് പറഞ്ഞാൽ തന്നെ വണ്ടിയുടെ ടയറ് പഞ്ചറായി. ഞങ്ങൾ സ്റ്റെപ്പിനി എടുത്തിട്ട് നേരെ തിരുവല്ലായി ചെന്ന് തിരുവല്ലായിൽ ഒരു MRF ഷോറൂമിൽ ഈ ടയർ പൊട്ടിക്കാനായിട്ട് കൊടുത്തു. എന്നിട്ട് 4 ടയറുമായിട്ട് ചെന്ന് പോയി. സ്റ്റെപ്പിനി ടയറില്ല. അവിടെ ചെന്ന് പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങി, കർമ്മങ്ങളൊക്കെ ആ വാഹനങ്ങളൊക്കെ നടക്കുന്നു. യാതൊരു ഭാവമാറ്റവും ഈ സ്ത്രീയിലില്ല. അവർ സാധാരണ പോലെ തന്നെ ഒഴിഞ്ഞ് ഇതിനകത്ത് ഇട്ടുകൊണ്ടേയിരുന്നു. എന്തായാലും ഇതിങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ലല്ലോ. അപ്പം ഞാൻ അവസാനം ചെറുപോലും ചോദിച്ചു, ഈ പ്രതികൃത്തം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളച്ചോറ് കൊണ്ടിട്ട് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഈ സമഷ്ടിയായിട്ട് രാവാഗ്നിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുണ്ടാക്കി ഉമ്മിക്കൊണ്ട് വെച്ചപ്പോഴും അവർക്ക് അനക്കമൊന്നുമില്ല. കണ്ണിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, "അപ്പോൾ പരാശക്തി എന്ത് പറയുന്നു?" ചോദിച്ചു. ഇവരുടെ ഭാവം മാറി. ഇവർ കൈ നൂത്ത് ആ മുമ്പിലിരുന്ന പ്രതികൃത്തിയിലേക്ക് ഒരൊറ്റടി ഈ ചോറെല്ലാം കൂടെ ചെതറി നാലുപാടിലേക്ക് തെറിച്ചു. ഒഴിവ് നോക്കാനിരുന്ന ജോസ്യൻ ഇടിയിട്ട് ഒറ്റ ഓട്ടം വെളിയിലേക്ക്, അവിടെ ഫൈർമാനൊക്കെ വെളിയിരിക്കുകയായിരുന്നു. അവരെല്ലാം കൂടെ ചാടി അകത്തേക്ക് വന്നു. കാര്യം ഇയാൾക്ക് അടി തിരുവേലിക്ക് അടി കിട്ടി എന്നുള്ളത് ഉറപ്പായിട്ട് ഓടി വന്നു. എന്തായാലും എല്ലാവരോടും കയറി അവരെ പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുടുംബജനങ്ങളെല്ലാം കൂടെ കയറി പിരിച്ചു. എന്നിട്ട് അവർ അട്ടഹസിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പരദേവതയ്ക്ക് അവിടെ വാള് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്, ആ വാള് എൻ്റെ വാളാണ്, അതിഞ്ഞു തരും, എനിക്ക് ഇതിൻ്റെ കൊല്ലണം എന്നാണ് പറയുന്നത്. ഓ, ഞാനും അവപ്പാടെ അങ്കലാപ്പിലായി, എന്താ ചെയ്യുക? എന്തായാലും എൻ്റെ ഭഗവാനെ എല്ലാം കൂടെ മനസ്സിൽ വിചാരിച്ച് കുറച്ച് തീർത്ഥമെടുത്ത് കുറച്ച് മന്ത്രം ജപിച്ചിട്ട് മുഖത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവരൊന്ന് അടങ്ങി. പിന്നെ അവർ ഞാൻ കുറച്ച് സംസാരിച്ച് അവരോട് പറഞ്ഞു, "ഈ പരാശക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു വീടിന് ദോഷമായിട്ടൊരിക്കലും നിങ്ങൾ നിൽക്കത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ശിലയിലേക്ക് മാറിയാൽ ആ പ്രാവിൻ്റെ ചുവട്ടി വെളിയിലുള്ള മുറ്റത്തിൽ നിന്ന് പ്രാവിൻ്റെ ചുവട്ടി വെച്ചിട്ട് നിത്യവും വിളക്ക് ദീപം തരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം" എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു ഒഴിവിശില കൊണ്ടുവന്ന് അതിലേക്ക് ഈ ചൈതന്യം അവരുടെ അവരുടെ ദേഹത്തു നിന്ന് ഈ ചൈതന്യത്തെ ആവാഹിച്ച് അവിടെ പ്ലാവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിളക്ക് എത്തിച്ചു. എന്തായാലും ആ ആവാഹിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബോധം കെട്ട് വീണു. ഇത് കഴിഞ്ഞ് അവർ സ്വസ്ഥായി. ഞാനിത് കഴിഞ്ഞ് വണ്ടി എടുത്തു. ഞങ്ങൾ ഇവിടെ പോരുന്ന സമയമാണ്. അപ്പോൾ ഈ 7 കിലോമീറ്റർ വനത്തിൽ കൂടെ വേണം ഇവരുടെ ഈ ഗ്രാമത്തിലെത്താൻ. ഈ വനം കഴിഞ്ഞു. രാത്രി അപ്പോൾ 1 മണിയായി, 12:30, 1 മണിയായി. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു വലിയ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അത് ഈ സ്ഥലമൊന്നും ഞാൻ പറയണില്ല, കാര്യം അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ സ്ഥല വിഷയം പറയണില്ല. ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഒരു 10-150 മീറ്റർ മുമ്പിലോട്ട് വന്നപ്പോൾ പടൂന്നൊരു ശബ്ദം കേട്ടു. നോക്കിയോ, വണ്ടി
വീണ്ടും ടയർ വെടി തീർന്നു. നല്ല ടയറാണ്, എന്നിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, വെടി തീർന്നു. അപ്പൊ ഈ ഒരു ഒന്നൊന്നര മണി സമയമാണ് നമുക്ക് അവിടെ ഈ രാത്രി, ഇനി ആ മൂന്ന് ടയറേ ഉള്ളൂ, എങ്ങനെ തിരിച്ചു വരൂ. ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോഴേ എൻ്റെ ഭാഗ്യത്തിനായിരിക്കും അവിടെ ഒരു ജനലിനകത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട് വീട്ടിൽ. ഞാൻ ഇത് ഏരിയ നോക്കിയിട്ട് പെരുക്കെ പോയി ജനലെ കൂട്ടി. പുള്ളി ജനൽ തുറന്ന് നോക്കിയപ്പം എന്നെ കണ്ടപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത പ്രശ്നക്കാരനല്ലാന്ന് തോന്നി. ഞങ്ങൾ ഇറങ്ങി വന്ന് ഇന്ന വിഷയം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇന്ന കമ്പനിയുടെ വർക്ക്ഷോപ്പാണ് അത്. അപ്പം അവിടെ രാത്രിയിലാണ് ഈ ബസ്സുകളുടെ എല്ലാം ടയർ ഒട്ടിക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. നമ്മൾ ടയറും എൻ്റെ കൂടെ വന്നു. അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ അവിടെ ടയർ റിപ്പയറുണ്ട്, മൂന്നാല് പേര് അവിടെ നിന്ന് ടയറുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് കാര്യം പറഞ്ഞു. അവർ ഓടി വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ടയർ അഴിച്ചുകൊണ്ട് പോയി, പഞ്ചർ ഒട്ടിച്ച് തിരിച്ചു കൊണ്ടിട്ട് അയക്ക് യഥാശക്തി നല്ല രീതിയിൽ അയാൾക്കും ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വണ്ടിയായിട്ട് പോരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് രണ്ടര ആയപ്പോൾ ഇല്ലത്തെത്തി കഴിയുമ്പോഴാണ് സമാധാനം ആവണേ. കാര്യം ഇത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ അനുഗ്രഹം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഇത്ര കഠിനമായ ഒരു ദുരിതത്തെ നമ്മൾ ആവാഹിച്ചു. ഈ വനമധ്യത്തിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ഈ പഞ്ചർ ഉണ്ടായിരുന്നെങ്കിൽ രാത്രി മൊത്തം മൊബൈലിലൊന്നും റേഞ്ച് ഇല്ല, യാതൊരൊന്നും ഇല്ല, കാട്ടുപന്നിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കുകയുള്ളൂ, വണ്ടിക്കകത്ത് തന്നെ ഒന്നും അറിയാതെ അവിടെ ഇരിക്കുകയേ പറ്റുള്ളൂ. രാവിലെ പകൽ ആരെങ്കിലും പിന്നെ വാഹനങ്ങളിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, യാതൊരു രീതിയിലും റേഞ്ചും ഇല്ല. അപ്പൊ എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിച്ചാണ് ഈ ടയർ ഒക്കെ പഞ്ചറൊട്ടിക്കുന്നതിൻ്റെ സ്ഥലം വരെ എത്തിച്ചു തന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പരിണിത ദോഷം നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ആ അനുഭവിക്കുന്നത് നമ്മുടെ കണ്ണെ കൊള്ളാതെ പിരിയത്തെ കൊള്ളിച്ച് ഭഗവാൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇരുന്ന് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ പറയാനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനിയുള്ള അടുത്ത കഥ നമുക്ക് വേറൊന്നുമായിട്ട് വീണ്ടും ഒരു സമയത്ത് വരാം. അത് വളരെ ഗഹനമായിട്ടുള്ള ഒരു രസകരമായ കഥയാണ്, അത് പിന്നീട് പറയാം. നമസ്കാരം.